നമസ്കാരം. കോൺഗ്രസിൽ കൂടുമാറി ചേക്കേറിയവർക്ക് പ്രതിഫലം കിട്ടിത്തുടങ്ങി. എ ഗ്രൂപ്പിൻ്റെ ശക്തനായ വക്താവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എ ഗ്രൂപ്പ് വിട്ട് പുതിയ ഔദ്യോഗിക ഗ്രൂപ്പിൽ ചേർന്നപ്പോൾ പ്രത്യുപകാരമായി മകനെ യൂത്ത് കോൺഗ്രസ് വക്താവായി നിയമനം ലഭിച്ചത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ മകൻ അർജുൻ രാധാകൃഷ്ണനാണ് അച്ഛൻ്റെ കൂടുമാറ്റത്തിൽ ലോട്ടറി അടിച്ചത്. ഉമ്മൻചാണ്ടിയോട് ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായിരുന്ന എ ഗ്രൂപ്പിലെ പ്രമുഖ നേതാവായ തിരുവഞ്ചൂർ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിലും DCC പുനഃസംഘടനയിലും ബന്ധപ്പെട്ട് ഗ്രൂപ്പിൽ നിന്ന് അകന്നിരുന്നു. പുതിയ ഗ്രൂപ്പിൽ ചേർന്ന അദ്ദേഹം പാർട്ടി മോശം കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഹൈക്കമാൻഡിൻ്റെയും നേതൃത്വത്തിൻ്റെയും കൂടെ നിൽക്കണമെന്ന നിലപാടാണ് എടുത്തത്. അത് കഴിഞ്ഞ ദിവസം തുറന്നു പറയാനും അദ്ദേഹം മടിച്ചില്ല. പരസ്യമായി പറഞ്ഞതല്ല, പുതിയ ഗ്രൂപ്പ് മാനേജർമാർ പറയിപ്പിച്ചതാണ്. അർജുൻ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള 5 മലയാളികളെയാണ് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് വക്താക്കളാക്കിയത്. പക്ഷേ കടുത്ത എതിർപ്പുകളെ തുടർന്ന് തീരുമാനം മരവിപ്പിച്ചു. ആതിര രാജേന്ദ്രൻ, നീതു, ഉഷ, പ്രീതി, ഡെന്നി ജോസഫ് എന്നിവരുൾപ്പെടെ 72 പേരെയാണ് ദേശീയ പ്രസിഡന്റ് BV ശ്രീനിവാസ് വക്താക്കളായി നിയമിച്ചത്. എന്നാൽ ചില പേരുകളിൽ ആശയക്കുഴപ്പം വന്നതിനാൽ തൽക്കാലം ഇത് മരവിപ്പിക്കുകയായിരുന്നു എന്നാണ് പിന്നീട് ശ്രീനിവാസ പറഞ്ഞത്. കേരളത്തിലെ വക്താക്കളെ നിയമിച്ചതിൽ പുതിയ ഗ്രൂപ്പും അതിനു പുറമെ KC വേണുഗോപാലുമാണ് ചരട് വലിച്ചത്. അതെല്ലാവർക്കും അറിയാം. യൂത്ത് കോൺഗ്രസിലും KC വേണുഗോപാൽ ഇടപെടുന്നുവെന്ന് ഗ്രൂപ്പുകൾ ആരോപിച്ചു. KC വേണുഗോപാൽ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം കൈകടത്തുകയാണ്. മാത്രമല്ല, എങ്ങനെയും പുതിയ ഗ്രൂപ്പിലേക്ക് ആളെ കൂട്ടുവാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗം കൂടിയാണ് KCയുടെ ഈ ഇടപെടൽ. അതേസമയം യൂത്ത് കോൺഗ്രസ് വക്താക്കളുടെ നിയമനം സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ഷാഫി പറമ്പിൽ അറിഞ്ഞില്ല. ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ മാത്രമാണ് ഷാഫി അറിഞ്ഞത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ തന്നോട് പോലും ആലോചിക്കാതെ ഇങ്ങനെയൊരു നിയമനം നടത്തിയതിൽ ഷാഫി തൻ്റെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഷാഫി അറിഞ്ഞില്ലെന്ന വാദം തെറ്റാണെന്ന് സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. ഷാഫിയുടെ അറിവും സമ്മതവും ഇല്ലാതെ ആർക്കും അഭിമുഖത്തിൽ പങ്കെടുക്കാനാവില്ല. ഈ പട്ടികയിൽ അർജുൻ്റെ പേര് മാത്രമാണ് വിവാദമായത്. അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ മകനായതുകൊണ്ട് മാത്രമാണ്. അർജുൻ രാധാകൃഷ്ണൻ മുൻപും വാർത്തകളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ട്. കൊടകര കുഴൽപ്പണക്കേസ് കത്തി നിൽക്കുന്നതിനിടെ BJP സംസ്ഥാന അധ്യക്ഷൻ KS സുരേന്ദ്രനെതിരെ അർജുൻ രാധാകൃഷ്ണൻ രംഗത്തെത്തിയിരുന്നു. തിരുവഞ്ചൂർ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് അർജുനന് ഗുജറാത്തിൽ ബിസിനസ് ഉണ്ടെന്നും അവിടുത്തെ മന്ത്രിമാരുമായി ചർച്ച നടത്തിയെന്നും സുരേന്ദ്രൻ അന്ന് ആരോപിക്കുകയുണ്ടായി. കാലം കരുതി വെച്ച പ്രതിഫലമാണ് ഇപ്പോൾ സുരേന്ദ്രന് ഉണ്ടായിരിക്കുന്നതെന്നാണ് അർജുൻ കൊടകര കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ട് അന്ന് ഫേസ്ബുക്കിൽ കുറിച്ചത്. കേന്ദ്രത്തിലൂടെ വന്ന് രാഷ്ട്രീയ ഭാവി നേടുന്ന നേതാക്കളുടെ മക്കളിൽ മൂന്നാമനാണ് അർജുൻ. AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണിയും ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനും ഡൽഹി വഴിയാണ് രാഷ്ട്രീയത്തിലേക്ക് എത്തിയത്.